യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ ക്വാർട്ടർ ഫൈനലിൽ ബയൺ മ്യൂണിക്കിനെ തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി. ഇത്തിയാദിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയം. മത്സരത്തിന് 27 മിനിറ്റിലാണ് സിറ്റി ആദ്യ ലീഡെടുത്തത്. സിൽവയുടെ പാസ് സ്വീകരിച്ച് 30 വാര അകലിൽ നിന്ന് റോഡ്രി തൊടുത്ത ലോകോത്തര ഷോട്ട് ബയൺ വലയുടെ വലത് ടോപ്പ് കോർണറിൽ പതിച്ചു. 1-0 അവസാനിച്ച ആദ്യ പകുതിക്ക് ശേഷം 2 പകുതിയിൽ 70 മിനിറ്റിൽ സിറ്റി ലീഡരട്ടിയാക്കി. ബയൺ ഡിഫൻഡർ ഉപമേക്കാനോയിൽ നിന്നും പന്ത് തട്ടിയെടുത്ത ഗ്രീലിഷ് മികച്ചൊരു ബാക്ക് ഹീൽ പാസോടെ പന്ത് ഹാളണ്ടിന് മറിച്ചു നൽകുകയും ഹാളണ്ട് നൽകിയ ക്രോസിൽ നിന്ന് ബെർണാർഡോ സിൽവ പന്ത് വലയിലെത്തിക്കുകയുമായിരുന്നു. തൊട്ടു പിന്നാലെ 76 മിനിറ്റിൽ ഹാളണ്ടിൻ്റെ ഗോളോടെ സിറ്റി ലീഡ് 3 ആക്കി. ബോക്സിലേക്ക് വന്ന പന്ത് സ്റ്റോൺസ് ഹെഡ് ചെയ്ത് ഹാളണ്ടിന് നൽകുകയും ഹാളണ്ട് സിറ്റിയുടെ വിജയം പൂർത്തിയാക്കുകയുമായിരുന്നു. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 56% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബയൺ മ്യൂണിക്കായിരുന്നു. 12 ഷോട്ടുകളാണ് ബയൺ മ്യൂണിക് തൊടുത്തത്. 4 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 558 പാസുകൾ 87% കൃത്യതയോടെ ബയൺ മ്യൂണിക് പൂർത്തിയാക്കി. 17 ഷോട്ടുകളാണ് സിറ്റി തൊടുത്തത്. 9 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 427 പാസുകൾ 82% കൃത്യതയോടെ സിറ്റി പൂർത്തിയാക്കി. 2ാം പാദത്തിൽ അലയൻസ് അരീനയിൽ അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി അനായാസം സെമിയിലേക്ക് മുന്നേറുമെന്ന് ഉറപ്പാണ്. April 19 2ാം പാദ ക്വാർട്ടർ പോരാട്ടം. മറ്റൊരു മത്സരത്തിൽ ഇന്റർ മിലാൻ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബെൻഫിക്കയെ പരാജയപ്പെടുത്തി. ബെൻഫിക്കയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ലുക്കാക്കു, ബരല്ല എന്നിവരുടെ ഗോളുകൾക്കാണ് ഇന്ററിൻ്റെ വിജയം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.